കെ സജീഷ് താങ്കൾ ഉത്തരം പറയേണ്ട ഒരു കാര്യം, താങ്കൾ ഈ പറഞ്ഞ ഹൈക്കോടതിയിലെ ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് എം എൽ എ സ്ഥാനത്തിൻ്റെ കാര്യത്തിലെ പൊതുതാൽപര്യ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവുണ്ടായതിന് ശേഷം, കൃത്യമായും അതിനുശേഷം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇവിടെ ശ്രീ ബൈജു നോയൽ അത് ഉദ്ധരിക്കുകയും ചെയ്തു. ധാർമ്മിക പ്രശ്നവും ഉണ്ടല്ലോ എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ട് ഒരു മാസം ആയിട്ടില്ല. അപ്പോൾ ഈ ധാർമ്മിക പ്രശ്നം ഉണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണത് മാറിയതെന്നാണ് എനിക്കറിയേണ്ടത്. അതിനുശേഷം ഒരു കോടതി ഉത്തരവും വന്നിട്ടില്ല കേട്ടോ. ശ്രീ അഭിലാഷ്, ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഒന്ന്, ഏതെങ്കിലും കേസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ശ്രീ സജി ചെറിയാൻ രാജിവെച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ നേരത്തെ പറയുന്ന സമയത്ത് അദ്ദേഹം രാജിവെക്കുമ്പോൾ കാരണം പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ കളവ് പറയുകയാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ട്, രാജിവെക്കുന്നതിൻ്റെ മുന്നോടിയായി അതിനുശേഷവുമെല്ലാം സജി ചെറിയാൻ മാധ്യമങ്ങളെ വ്യക്തമായി സമീപിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും സുവ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. ഇവിടെ എന്താണ് പ്രശ്നം? അനാവശ്യമായ നിരന്തര വിവാദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നാടിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ നാടിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കേണ്ടതുണ്ട്, അവരുടെ കഴിവ് ഈ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കുക എന്ന ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളാണ്. ഗോവിന്ദൻ മാഷ് രണ്ടാഴ്ച മുമ്പ് ധാർമ്മിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഹൈക്കോടതി ഉത്തരവിന് ശേഷം ആ ധാർമ്മിക പ്രശ്നം ഏത് കാലയളവിൽ എങ്ങനെ മാറി അത് നമുക്കറിയണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിനകത്ത് എന്തായിരുന്നു ശ്രീ സജി ചെറിയാൻ ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെ സ്വീകരിച്ച നിലപാട്? ഇത്തരം ഒരു വിഷയം, ഒരു സംസാരം, ആ സംസാരം തെറ്റിദ്ധാരണ പരത്തുന്നതായിരുന്നു. ആ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വന്നു മാറിയപ്പോൾ അതിൽ തനിക്ക് പോരായ്മ വന്നു, അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ വരുന്ന രീതിയിലാണ് സംസാരമുണ്ടായത്, അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു. അതുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾ പൊതുവെ സമൂഹത്തിന് നൽകേണ്ട ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു മാന്യമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് രാജിവെച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ആ സാഹചര്യത്തിൽ നിന്ന് മാറുന്നു. ആ സാഹചര്യം മാറിക്കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അപ്പുറത്തേക്ക് എക്സ്ട്രീമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം ഉൾപ്പെടെ കളയണം എന്ന് കരുതിക്കൊണ്ട് ഇവർ പുറകെ വന്നു. അതിൻ്റെ ഭാഗമായി പരിശോധന നടത്തിയപ്പോൾ കോടതിയിൽ നിന്ന് MLA സ്ഥാനത്ത് തുടരാനുള്ള യാതൊരു തടസ്സവും അദ്ദേഹത്തിനില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഡിവിഷൻ ബെഞ്ചാണ് വ്യക്തമാക്കിയത്. ആ വ്യക്തമാക്കിയ സാഹചര്യം ഉയർന്നു വന്നപ്പോൾ പൊതുവായ പരിശോധനയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ട നിലപാട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആലോചിച്ച് ഇപ്പോഴത്തെ തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിവാദമുണ്ടാക്കുന്ന ആളുകളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും അവരുടെ ലക്ഷ്യം എന്താണ്? തടയുക എന്നതാണ് ലക്ഷ്യം. ഒരാളെ ക്രൂശിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ മഹത്തരമായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ കേരളത്തിൽ ലഭിക്കാതിരിക്കുക എന്ന ദുരുദ്ദേശമൊക്കെയാണ് ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ചില രീതിയില്ല. അങ്ങനെയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി പറയാം. ഇത് ബോധപൂർവമായ ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത്, ഇപ്പോ സ്വമേധയാ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. സ്വമേധയാ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇതാ ഗവർണർ നിയമോപദേശം തേടിയിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു, അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നെല്ലാം പറഞ്ഞ് വാർത്തകൾ ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെൻസേഷൻ ഉയർത്തിപ്പിടിക്കുക, അതിനുശേഷം എന്തേ അങ്ങനെ സ്വീകരിച്ചില്ല, അത് വഴങ്ങിയതാണോ എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത ഉണ്ടാക്കുക, ഇങ്ങനെ നിരന്തര വാർത്താ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സംഭവിച്ച കാര്യത്തിന് ഭരണഘടനാപരമായ തടസ്സമുണ്ടോ? അങ്ങനെ തടസ്സമുണ്ടെങ്കിൽ അംഗീകരിക്കുന്ന ആളാണോ കേരളത്തിലെ ഗവർണർ? അവിടെ നിയമസഭ പാസാക്കിയ ഓർഡിനൻസ് പോലും പാസാക്കാതെ, ബില്ല് പോലും പാസാക്കാതെ നിൽക്കുന്ന ആളാണ് കേരളത്തിലെ ഗവർണർ എന്ന് നമുക്കറിയാം. ആരും വാദിച്ചിട്ടില്ല. കേരളത്തിലെ ധാർമ്മികത എന്ന വാക്ക് പറഞ്ഞത് MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ വരാം. ശ്രീ